ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. നമ്മളെ വണ്ടി എങ്ങനെ ആദ്യമായിട്ട് ബ്രേക്ക് ഡൗൺ ആയേക്കുകയാണ്. ഇത്രയും നാളിന് ശേഷം ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ്, ബ്രേക്ക് ഡൗൺ ആയ മെയിൻ ഹൈവേയിലാണ് നടക്കുന്നത്. നമ്മുടെ പ്രഷർ വണ്ടിയിലെ ഫുൾ ഇറങ്ങിപ്പോയേക്കാണ്, സീറോയിൽ പോയേക്കാണ്. അങ്ങനെ നമ്മളെ വണ്ടി ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി. ചരിത്രത്തിൽ ആദ്യമായി നമുക്കൊരു പണി ഇട്ടിരിക്കുകയാണ്. ആ മെയിൻ ഹൈവേ സൈഡിലാണ് നടക്കുന്നത്. നമ്മൾ ഇതിനൊക്കെ വേണ്ട, ഇതിനൊക്കെ നമ്മൾ കൊണ്ടുവന്ന ആ ട്രയാങ്കിൾ കൊണ്ടുവന്ന് വെക്കണം. ഹൈവേ സൈഡിലാണ് കിടക്കുന്നത്. ഹസാർഡ് ലൈറ്റ് ഇടണം, ജാക്കറ്റ് ഇട്ടുകൊണ്ട് വേണം നിൽക്കാൻ. ഞാൻ കമ്പനിയിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് സർവീസിൽ വിളിച്ചു പറഞ്ഞ ആൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭാഗ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ട്രാക്കൂടെ ബാക്കിലോട്ട് ഇരിക്കുന്നതാണ്, അപ്പോൾ അവിടെ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ ഒരു ട്രാക്കിൽ അവിടെ വരെ ഉള്ളു. അതുകൊണ്ട് ഭാഗ്യമായി സൈഡിൽ നമുക്ക് ഒതുക്കിയിടാൻ പറ്റി. ഇതാണ് മെയിൻ ഹൈവേ ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ബ്രേക്ക് ഡൗൺ ആയപ്പോഴത്തേക്ക് കണ്ടോ പോലീസ് വന്നു. പോലീസ് വന്ന് നേരെ ബാക്കിൽ വന്നു, ലൈറ്റിട്ട് നിർത്തി. എന്നിട്ട് അവരവിടെ ട്രയാങ്കിള് കാര്യങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവച്ച് 100 മീറ്റർ ബാക്കിലായിട്ട് വീണ്ടും വെച്ച് സെറ്റാക്കി. അവർ ചോദിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പിന്നെ പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, കംപ്ലീറ്റ് ലൈറ്റുകളും ഹെഡ്ലൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റുകളും ഓണാക്കി ഇട്ടേക്കണം പറഞ്ഞ് എന്നിട്ട് പോയേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടോ, ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ പോലും അത്രത്തോളം നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് അവർ ചോദിച്ച് മെക്കാനിക്കിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ സർവീസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോയി. ഇനി അടുത്ത് സർവീസിൽ നിന്ന് ആൾ വരുന്നിടം വരെ അടുത്ത് വീണ്ടും വെയിറ്റ് ചെയ്യുക. പുറകിലൊരു വെട്ടം മിന്നിത്തിളങ്ങുന്നത് നമ്മളെ വണ്ടിയുടെ പുറകിൽ പോലീസ് വണ്ടി കൊണ്ട് നിർത്തിയിട്ടേക്കാണ്. മെക്കാനിക്ക് വരുന്നിടം വരെ ഹൈവേ ആയതുകൊണ്ട് അവിടെ പോയി വീഡിയോ എടുത്താൽ ചിലപ്പോൾ തന്നെ പഞ്ഞ് കിട്ടാറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. റിക്കവറിയും കാര്യങ്ങളും ഒക്കെ വന്നേക്കാണ് പൊക്കിക്കൊണ്ട് പോകാനായിട്ട് വണ്ടി. നമ്മുടെ വണ്ടി ലോഡും വണ്ടി ആയതുകൊണ്ട് ഇപ്പം ഒരു റിക്കവറി വെച്ചാൽ പറ്റത്തില്ല. അപ്പം നമ്മളെ ട്രെയിലർ ഇപ്പം പൊക്കിക്കൊണ്ട് പോകാനായിട്ട് അടുത്തൊരു റിക്കവറി വന്നേക്കുക. അപ്പം നമ്മൾ ആ കിടക്കുന്നത് നമ്മളെ പ്രൈമോർ യൂണിറ്റ് നമ്മളെ ഒരു റിക്കവറിയിൽ വലിച്ചു മാറ്റിയിട്ടുണ്ട്. അത് ഒരു റിക്കവറി വാൻ വെച്ച് വലിച്ചുകൊണ്ട് പോകും. നമ്മുടെ ട്രെയിലർ ഇപ്പോൾ വേറൊരു റിക്കവറി വാൻ വെച്ചിട്ട് വലിക്കുകയാണ്. അവർ സ്കാൻ ചെയ്യുന്ന എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി അവർ മെക്കാനിക്ക് വരുമെന്ന്, പക്ഷേ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അത് നല്ല തണുപ്പാണ്, 2 ഡിഗ്രിയാണ് ഇപ്പം. ഇവിടുത്തെ റിക്കവറി വണ്ടിയൊക്കെ കണ്ട ഫുള്ള് ടൂൾസും കാര്യങ്ങളും സെറ്റാണ്. ഇത് മാൻ്റെ 12 വീല് വണ്ടിയാണിത്. ഇവിടെ ഇങ്ങനെയൊക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ കാര്യങ്ങളെല്ലാം ചെയ്തത് എനിക്ക് റിക്കവറിയും മെക്കാനിക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അവർ തന്നെ ചെയ്തോളും. കണ്ടോ ഫുള്ള് അവർ തന്നെയാണ്, നമ്മളൊന്നും ചെയ്യണ്ട, മാറി നിന്ന് കൊടുത്താൽ മതി. ഇതിപ്പോൾ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മെക്കാനിക്ക് സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വന്നില്ല, അങ്ങനെ പോലീസുകാർ തന്നെ റിക്കവറിയും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വണ്ടി എടുത്ത് കൊടുത്ത് മാറ്റുകയാണ്. ഇങ്ങനെ നമ്മുടെ ട്രെയിലറും പ്രൈമോർ യൂണിറ്റ് കൂടെ ആയിട്ട് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് മാൻ്റെ ഇവിടെ മാൻ്റെ സ്കാൻ ചെയ്ത് സർവീസാണ് ഇവിടെ ഷോറൂം അവിടെ കൊണ്ടുവന്നിട്ടേക്കാണ്. ഇനിയിപ്പം നാളെ അറിയത്തുള്ളത് എന്താണ് അവസ്ഥ എന്നൊക്കെ. ഇനി മൊത്തത്തി ദുരന്തമാണ്. നമ്മുടെ ഈ വണ്ടിയുടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട റൂഫിൽ 4 വലിയ ലൈറ്റാണ്. അങ്ങനെ നമ്മളിന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇനി എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ.